കൊടകര കുഴൽപ്പണക്കേസിൽ ചോദ്യം ചെയ്യൽ എന്ന പേരിൽ രാഷ്ട്രീയ നാടകമാണ് നടക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് രാഷ്ട്രീയ യജമാനന്മാർ ചെയ്യിക്കുന്നതാണ് എല്ലാം. കൊടകര കുഴൽപ്പണക്കേസിൽ ചോദ്യം ചെയ്യലിന് ശേഷം കെ സുരേന്ദ്രന്റെ പ്രസ്താവന. അന്വേഷണത്തെക്കുറിച്ച് പോലീസിന് തന്നെ വ്യക്തതയില്ല. പോലീസ് എന്തൊക്കെയോ ചോദിച്ചുവെന്നും പരിഹാസരൂപേണ സുരേന്ദ്രൻ പറഞ്ഞു. ഈ കേസിൽ ഒരു തരത്തിലും പാർട്ടിയെ ബന്ധിപ്പിക്കാനാവില്ലെന്ന് ഉറപ്പാണെന്ന് സുരേന്ദ്രൻ തുറന്നടിച്ചു. കേസിൽ തൃശൂർ പോലീസ് ക്ലബിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. കേസിൽ അതിവിചിത്രമായ അന്വേഷണമാണ് നടക്കുന്നത്. കുറേ കാര്യങ്ങൾ ചോദിച്ചു. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അന്വേഷണം പ്രധാനമായും പരാതിക്കാരൻ്റെ കോൾ ലിസ്റ്റിൽ ആരൊക്കെ വിളിച്ചു എന്നത് സംബന്ധിച്ചാണ്. അവരെയൊക്കെ അറിയാമോ എന്ന് ചോദിച്ചു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. അന്വേഷണത്തെക്കുറിച്ച് പോലീസിന് തന്നെ വ്യക്തതയില്ല. വിചിത്രമായ അന്വേഷണമാണ് നടക്കുന്നത്. ഈ കേസിൽ ഒരു തരത്തിലും പാർട്ടിയെ ബന്ധിപ്പിക്കാനാവില്ലെന്ന് ഉറപ്പാണ്. ഒരു രാഷ്ട്രീയ നാടകമാണ് നടക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് രാഷ്ട്രീയ യജമാനന്മാർ ചെയ്യിക്കുന്നതാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. പോലീസ് എന്തൊക്കെയോ ചോദിച്ചുവെന്നും പരിഹാസരൂപേണ സുരേന്ദ്രൻ പറഞ്ഞു. പലതരത്തിൽ പ്രതിക്കൂട്ടിലായ സ്വർണക്കടത്തിലും ഡോളർ കടത്തിലും സ്ത്രീപീഡനത്തിലും പ്രതിക്കൂട്ടിലായ ഒരു സർക്കാർ ബി ജെ പിയെ അപമാനിക്കാൻ വേണ്ടി ചോദ്യം ചെയ്യൽ നാടകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ബി ജെ പി അധ്യക്ഷൻ എന്ന നിലയിലുമാണ് ഈ അന്വേഷണവുമായി സഹകരിക്കുന്നത്. കേസുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളെയാണ് വിളിച്ചു വരുത്തുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കേസുമായി സഹകരിക്കുമെന്ന് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയിരുന്നതാണ് മുൻപ് തന്നെ. ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ കോവിഡ് ബാധിക്കുകയോ തലയിൽ മുണ്ടിട്ട് പോകുകയോ കേസുമായി സഹകരിക്കാതിരിക്കുകയോ ചെയ്യില്ല. തെറ്റുതിരുത്തി ബി ജെ പിക്ക് മേലുള്ള കളങ്കം തിരുത്താൻ ഏതറ്റം വരെയും പോകുമെന്നും ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അടുത്ത കാലത്തായി സി പി എം നേതാക്കൾക്കെതിരെ ഉയർന്ന കേസുകളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ കോവിഡ് എടുത്തിടുന്നതിനെയും കേസിനോട് സഹകരിക്കാത്തതിനെയും തലയിൽ മുണ്ടിട്ട് ചോദ്യം ചെയ്യലിന് പോകുന്നതിനെയുമൊക്കെ പരിഹസിച്ചായിരുന്നു ബി ജെ പിയുടെ ഈ പരാമർശം. കൊടകര കേസിൽ അന്വേഷണം നേർവഴിക്കാണെങ്കിൽ സഹകരിക്കും, അല്ലാതെ സി പി എമ്മിൻ്റെ വേട്ടയാടലുകൾക്ക് നിന്നുകൊടുക്കില്ലെന്നും ബി ജെ പി വ്യക്തമാക്കിയിരുന്നതാണ്. ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം ഇത് സി പി എമ്മിൻ്റെ കളിയാണെന്നാണ് സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. ചോദ്യം ചെയ്തത് പോലീസെങ്കിലും ചോദ്യം തയ്യാറാക്കിയത് സി പി എം ഓഫീസിലെന്ന് പറയാതെ പറയുകയാണ് സുരേന്ദ്രൻ. കേസിൽ ഉൾപ്പെട്ട സി പി എമ്മുകാർക്കെതിരെ ചെറുവിരൽ അനക്കാത്തത് എന്തേ എന്ന ചോദ്യവും ബി ജെ പി ഉയർത്തുന്നു. പണം കവർച്ച ചെയ്തവർ സഹായം തേടിയത് സി പി എം നേതാക്കളുടേതാണ്. പണക്കവർച്ചയ്ക്ക് സി പി എമ്മുകാരുടെ ഒത്താശയുണ്ട്. ഇവർക്കൊക്കെ പിന്നാലെ പോലീസ് പോകുന്നില്ലേ എന്നതാണ് ബി ജെ പിയുടെ ചോദ്യം. എന്നാൽ സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ പാർട്ടിക്ക് ഒരു ക്ഷീണവും ഉണ്ടാക്കുന്നുണ്ട്. കൊടകര കുഴൽപ്പണക്കേസിൽ സുരേന്ദ്രനെതിരെ ഉൾപ്പെടെ വിവാദങ്ങൾ ഉയർന്നതിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വവും ഇടഞ്ഞിരുന്നു. പാർട്ടിക്ക് പേരുദോഷം ഉണ്ടാക്കരുതെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മാത്രമല്ല കേരള ബി ജെ പി നേതൃത്വത്തിൽ സുരേന്ദ്രനെ എതിർക്കുന്നവർക്ക് വീണുകിട്ടിയ അവസരം കൂടിയായിരുന്നു ഈ വിവാദം. അതൊരു കൂട്ടർ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. സുരേന്ദ്രനും വി മുരളീധരനുമെതിരെ ഒരു പക്ഷം കരുക്കൾ നീക്കുന്നുമുണ്ട്. നേതൃമാറ്റം സംബന്ധിച്ച കാര്യങ്ങൾ കേന്ദ്രം ചർച്ച ചെയ്യുന്നുവെന്നും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.